നമസ്കാരം രാഷ്ട്രീയം ഭാഗ്യനിർഭാഗ്യങ്ങളുടെ കലയാണ് പ്രവചനാതീതമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഭാഗ്യനിർഭാഗ്യങ്ങൾ എങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുമെന്ന് ആർക്കും പ്രവചിക്കാനുമാകില്ല രാഷ്ട്രീയം ഭാഗ്യനിർഭാഗ്യങ്ങളുടെ കലയാണ് എന്ന് മന്ത്രിക്കൽ രാഷ്ട്രീയക്കാരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായി ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള കുട്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന് മാത്രമല്ല കേരളത്തിനും പ്രത്യേകിച്ച് കണ്ണൂരിനും വലിയ അംഗീകാരം തന്നെയാണ് ഇതാദ്യമായിട്ടാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരാൾ ഈ പദവിയിലെത്തുന്നത് ഈ അഹമ്മദിനു പോലും ലഭിക്കാത്ത അംഗീകാരമാണ് അബ്ദുള്ള കുട്ടിക്ക് ലഭിച്ചത് വർഷംതോറും പ്രത്യേക ഹജ്ജ് ക്വാട്ടയിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഹജ്ജിന് പോകുന്നത് ഇവർക്കുള്ള സേവന സൗകര്യങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിക്കേണ്ടത് ഹജ്ജ് കമ്മിറ്റി ചെയർമാന്റെ ഉത്തരവാദിത്വം കൂടിയാണ് മുംബൈയാണ് ആസ്ഥാനം വരുന്ന ഇരുപത്തിയാറിന് ഹജ്ജ് കമ്മിറ്റി യോഗം ചേരുന്നുമുണ്ട് ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന പദവിയും അപ്രതീക്ഷിതമാണ് കേരളത്തിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്ന ന്യൂനപക്ഷ രാഷ്ട്രീയ പിന്തുണ തന്നെയാണ് അബ്ദുള്ള കുട്ടിക്ക് നൽകിയ ഈ അംഗീകാരത്തിലൂടെ നേതൃത്വം ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ ഹജ്ജിന് പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം മറ്റൊന്ന് യു പി ആണ് കേരളം തമിഴ്നാട് പുതുച്ചേരി ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ എംബാക്കേഷൻ കേന്ദ്രം കൊച്ചിയാണ് പുതിയ നിയമനത്തിൽ സന്തോഷവാനാണ് അബ്ദുള്ളക്കുട്ടി ഇതിൽപരം വലിയൊരു അംഗീകാരം കിട്ടാനില്ല എന്നാണ് അബ്ദുള്ളക്കുട്ടിയുടെ പ്രതികരണം ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ ഉപാധ്യക്ഷ പദവി ഏറ്റെടുത്തതും സംഭവം അബ്ദുള്ളക്കുട്ടി ബി ജെ പിയുടെ ഡൽഹി ആസ്ഥാനത്ത് നിന്ന് പാർട്ടിയുടെ ഉപാധ്യക്ഷ പദം ഏറ്റെടുത്തതും സംഭവം തന്നെയാണ് കേരളത്തിലെ ബി ജെ പി ഞെട്ടിയ നിയമനം കൂടിയാണ് ഇത് സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പുറത്തായി എങ്ങും അല്ലാത്ത അവസ്ഥയിൽ ദുബായിൽ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ച ശേഷം ഡൽഹിയിൽ എത്തിയപ്പോൾ അമിത്ഷായെ കണ്ടതാണ് അബ്ദുള്ളക്കുട്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തെ മാറ്റിമറിച്ചത് ആ നിർണായകമായ കൂടിക്കാഴ്ച തന്നെയാണ് അബ്ദുള്ളക്കുട്ടിയുടെയും കേരള ബി ജെ പിയുടെയും രാഷ്ട്രീയ ജാതകം തിരുത്തി കുറിക്കാൻ ഇടയാക്കിയത് ദേശീയ ഉപാധ്യക്ഷനായി അബ്ദുള്ളക്കുട്ടിയെ തെരഞ്ഞെടുത്തപ്പോൾ ആദ്യം വന്ന ഫോൺ കോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതായിരുന്നു രണ്ടേ രണ്ട് മിനിറ്റ് മാത്രമാണ് സംസാരിച്ചത് എങ്കിലും അബ്ദുള്ളക്കുട്ടി ആ സമയത്ത് വിസ്മയഭരതനായി അമിത്ഷാ പ്രസിഡന്റ് ആയ സമയത്താണ് അബ്ദുള്ളക്കുട്ടി അമിത്ഷായെ നേരിട്ട് കണ്ടത് അതിന് വഴിവെച്ചത് സി പി എം എം പി ആയി മാറിയ സമയത്ത് അന്ന് എം പി ആയിരുന്നു ഇപ്പോഴത്തെ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുമായിട്ടുള്ള അടുപ്പവും അബ്ദുള്ള കുട്ടി എം പി ആയിരുന്ന സമയത്ത് ഡൽഹിയിലെ എം പി ക്വാർട്ടേഴ്സിൽ അബ്ദുള്ള കുട്ടിയുടെ അയൽക്കാരൻ ജെ പി നദ്ദയായിരുന്നു നദ്ദയുമായിട്ടുള്ള അന്നത്തെ പരിചയം കാരണമാണ് ബി ജെ പി അധ്യക്ഷനായ അമിത്ഷായെ നേരിട്ട് കാണാൻ അബ്ദുള്ള കുട്ടിക്ക് ഇടവരുത്തിയത് മാസങ്ങൾക്ക് മുൻപ് അമിത്ഷാ ഷാ അധ്യക്ഷനായ സമയത്ത് അമിത് കാണാൻ പോയപ്പോൾ വിസിറ്റിംഗ് കാർഡാണ് അബ്ദുള്ള കുട്ടി അമിത്ഷായുടെ സെക്രട്ടറിക്ക് നീട്ടിയത് വിസിറ്റിംഗ് കാർഡ് കണ്ടപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അമിത്ഷായെ കാണാമെന്നാണ് സെക്രട്ടറി പറഞ്ഞത് സെക്രട്ടറിയുടെ രണ്ട് മണിക്കൂർ അമിത്ഷായ്ക്ക് വെറും അഞ്ച് ആയിരുന്നു വിസിറ്റിംഗ് കാർഡ് കൈമാറി വെറും അഞ്ച് മിനിറ്റ് കൊണ്ടാണ് അമിത്ഷായെ സന്ദർശിക്കാൻ അബ്ദുള്ള കുട്ടിക്ക് അവസരം ലഭിച്ചത് ഈ സന്ദർശനം മാറ്റിയത് അബ്ദുള്ള കുട്ടിയുടെ തലവര കൂടിയാണ് വിസിറ്റിംഗ് കാർഡ് കണ്ട് കണ്ണു തള്ളിയ അമിത്ഷാ വെറും അഞ്ച് മിനിറ്റ് കൊണ്ടാണ് അബ്ദുള്ള കുട്ടിക്ക് കൂടിക്കാഴ്ച അനുവദിച്ചത് രണ്ടു തവണ കണ്ണൂരിലെ സി പി എം മുൻ സംസ്ഥാന പ്രസിഡന്റ് സി പി കണ്ണൂരിൽ രണ്ടു തവണ കോൺഗ്രസ് നിയമസഭാ അംഗം ഇതെല്ലാമായ അബ്ദുള്ള കുട്ടിയാണ് അമിത്ഷായെ അന്ന് കാണാനെത്തിയത് എത്തിയത് അബ്ദുള്ള കുട്ടിയുടെ സംസാരം ഞെട്ടിച്ചത് അമിത്ഷായെ ഷായെ തന്നെയാണ് രാഷ്ട്രീയത്തിലെ ഒന്നുമല്ലാത്ത അവസ്ഥ ദുബായിൽ ബിസിനസ് ചെയ്യാൻ പോവുകയാണ് എന്ന് അമിത്ഷായുടെ അബ്ദുള്ളക്കുട്ടി പറഞ്ഞു ഈ ലക്ഷ്യത്തോടു കൂടിയാണ് അബ്ദുള്ളക്കുട്ടി ഡൽഹിയിൽ എത്തിയതും സംസാരമതി അമിത്ഷാ ചോദിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നോ എന്ന് പ്രധാനമന്ത്രിയിലെ അങ്ങനെ കാണാൻ കഴിയുമോ എന്നാണ് അബ്ദുള്ളക്കുട്ടി തിരിച്ചു ചോദിച്ചത് പിന്നെയെല്ലാം ചടുല വേഗത്തിലായിരുന്നു അമിത്ഷാ സെക്രട്ടറിയെ വിളിച്ചു അമിത്ഷായുടെ കാർ തയ്യാറായി സെക്രട്ടറി അമിത്ഷായുടെ കാറിൽ അബ്ദുള്ളക്കുട്ടിയെ കൂട്ടി പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു കുറച്ചു നേരമുള്ള കൂടിക്കാഴ്ചയിൽ മോദി പറഞ്ഞത് ദുബായിലൊന്നും പോകേണ്ട രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടതില്ല എന്ന് മോദി സ്തുതി കാരണം സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പുറത്തായ അബ്ദുള്ള കുട്ടിയാണ് തന്റെ മുന്നിലുള്ളത് എന്ന വസ്തുത മോദിക്ക് അറിയാമായിരുന്നു പോകുമ്പോൾ നേരെ അമിത്ഷായെ തന്നെ കാണാനും മോദി നിർദ്ദേശിച്ചു പിന്നീടുള്ളതെല്ലാം ചരിത്രം